നേരെ പാറയുടെ മുകളിലോട്ട് കയറിക്കും. മൊത്തം ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നുണ്ടോ ഇലയെല്ലാം തെന്നും. ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിലേ ആ മരത്തിൻ്റെ ഇലയെല്ലാം തറയിൽ വീണ് കിടപ്പുണ്ട്. അടിപൊളി എന്താ ഒരു ലാൻഡ്സ്കേപ്പ്. ഞങ്ങളങ്ങ് ടോപ്പിലോട്ടോ പോകുന്നത്. അടിപൊളിയായിരിക്കും മുകൾ ഭാവം. അത് അവൻ ഇലയൊക്കെ ചവിട്ടി തെറിച്ച് പോകുന്നതാണ്. അത്രയ്ക്ക് നിറഞ്ഞ കിടപ്പുണ്ട്. അയ്യോ എങ്ങനെയുണ്ട് ഈ സ്ഥലം? മൊത്തങ്ങനെ ഉണങ്ങി കിടക്ക. അതെ അവർ വരുന്നുണ്ടോ കയറി? വലിയൊരു പാറയുടെ മുകളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ നടക്കുന്ന ഈ മലയുടെ പേരാണ് ചെറിയ ചൊട്ടപ്പാറ. വണ്ടി പോവാണ്. നല്ല വെയില്. ഇതേ നമ്മൾ ആ മലയുടെ അടുത്തെത്തി. ഏത് ഇതേ കാണുന്ന മലയോ? അതിൻ്റെ മുകളിലോ? ഇല്ല ഇല്ല, കഴിഞ്ഞ മുമ്പിലെ താമസം. എൻ്റെ ആഗ്രഹം ദേ കാണുന്ന മലയുടെ മുകളിൽ പോകുന്ന ദേ കാണുന്നില്ല. ആ വലിയ മല മീറ്റു പക്ഷെ കൊണ്ടുപോവില്ല. ദേ മുന്നിൽ കാണുന്നില്ല ആദ്യത്തെ മല. അതിൻ്റെ മുകളിൽ ഒരു കുരിശുണ്ട്. പക്ഷെ എൻ്റെ ആഗ്രഹം ദേ കാണുന്ന വലിയ മലയുടെ മുകളിൽ കയറാനാണ്. പക്ഷെ അവിടെ ആരെയും കൊണ്ടുപോവില്ല. കോർ ഏരിയ അത്. ടൈഗറൊക്കെ ഉണ്ട്. അടിപൊളി അടിപൊളി. അതെ സൂപ്പർ. ഇവിടെ നിന്നുള്ള തേയിലത്തോട്ടങ്ങൾ നോക്ക് എബി. ഇവിടെ താഴത്തെ വ്യൂ ഉണ്ടോ? ഇതിലെങ്ങനെ കാണുന്നറിയില്ല. തേയിലത്തോട്ടങ്ങളെ മൊത്തം കുറേ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഓ അടിപൊളി മലകളുടെ വ്യൂ. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പാറയുടെ പേരെനിക്കറിയില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം 360 ഡിഗ്രി വ്യൂ ആണ്. ആ മുന്നിലായിട്ട് അങ്ങ് ദൂരെ കാണുന്നില്ലേ മല, അത് തമ്പുരാങ്കാടാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ഒരു മാസം മുന്നേ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ പുറക് സൈഡ് ഗോവിന്ദമല അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് അങ്ങ് ദൂരെ ഒരു മല ആ മരങ്ങൾക്കപ്പുറം കാണാം. അത് അടുത്ത് വയർലെസ് സ്റ്റേഷനാണ്. പിന്നെ ഇവിടെ നെല്ലിയാമ്പതിയിലെ തേയിലത്തോട്ടങ്ങൾ ഇതൊക്കെ നമുക്ക് കാണാം താഴ്വരയിൽ. പിന്നെ ഇങ്ങോട്ട് വീണ്ടും കാട. ഈ ഭാഗത്താണ് ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള മല. പക്ഷെ നമുക്കിവിടെ പോകാൻ പെർമിഷൻ ഇല്ല. കോർ ഏരിയയാണ്. ഞങ്ങൾ കുറച്ചും കൂടെ നടന്ന് മുകളിൽ കയറി. ഇപ്പോൾ അതാ തൊട്ട് മുന്നിലായിട്ട് കുരിശുമല കാണാം. പിന്നെ ബാക്കി മലകളൊക്കെ നേരത്തെ കണ്ടത് തന്നെയാണ്. ശരിക്കും യുണീക്കായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് കേട്ടോ. അങ്ങനെ പെർമിഷൻ കിട്ടി വരാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല. ഞങ്ങളിവിടെ ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റുന്നത് ഇവിടെയൊക്കെ. പിന്നെ ഒരു പാറ മുകളാണ്. എന്തുമാത്രം വ്യൂ പോയിൻ്റ്സ് എന്നറിയാമോ നെല്ലിയാമ്പതിയിൽ ഉള്ളത്. പക്ഷേ പബ്ലിക്കിനല്ലോടായിട്ട് വളരെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. ഇതേ ഒരു കുത്തിന് ഇറങ്ങി പോകുന്നുണ്ടോ? കൊക്ക ഉള്ളൊരു ഭാഗം. ഈ ഭാഗത്തുനിന്ന് നമുക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം. കണ്ടോ അങ്ങ് താഴെ. ഞങ്ങൾ കുത്തനെ ഒരു ഇറക്കം ഇറങ്ങിയാണ് പാറയിൽ കൂടെ. എനിക്ക് നല്ല പേടി വന്നിട്ടുണ്ട്. പക്ഷെ ഇവരിറങ്ങുമ്പോൾ കൂടെ ഇറങ്ങിയല്ലേ പറ്റൂ. അതറിയാൻ പറ്റുന്നുണ്ടോ? ഓ
ഓ ദൈവമേ എങ്ങനെ ഇറങ്ങും. ഞാൻ ഒരാളത് ഇറങ്ങിപ്പോയി, ഞാൻ ഓടുന്നു ഇപ്പോൾ കുറെ ദൂരമായില്ലേ. ദേ താഴെ ഒരാൾ ഇറങ്ങിപ്പോന്ന് കാണിച്ചു, കണ്ടോ താഴെ എത്തി. അപ്പൊ അവര് പറയുന്ന ഇതിൽ ഇറങ്ങണ്ട, വേറൊരു വഴിയുണ്ട്, അങ്ങനെ പോവാന്ന്. കണ്ടോ കണ്ടല്ലേ മുകളിൽ നിക്ക. പിന്നെയും ഡിസിഷൻ മാറ്റി, ഇത് തന്നെ എളുപ്പമെന്ന്. ഇത് ഇത്ര എളുപ്പമാണെങ്കിൽ ആ പ്രയാസം എന്ന് പറഞ്ഞത് എങ്ങനെയായിരിക്കും? കുത്തനെ ഇറങ്ങണ്ട ഒമ്പോ. ആ അടിപൊളി, ഭയങ്കര ചൂടാണ് പാറകളെ. നമുക്കിങ്ങനെ എന്താ പറയുക, ഇരുന്നൊക്കെ ഇറങ്ങാം, അത്രേ ഉള്ളൂ. ഞാനിവിടെ ഒന്ന് ഇരിക്കട്ടെ. ഓക്കെ ഇരുന്നു. ആഹാ അടിപൊളി, ഇറങ്ങി വരും. ഇതേവരെ ഇറങ്ങി പോകുന്നുണ്ടോ? കുഴപ്പമില്ല കേട്ടോ, ഇരുന്നങ്ങ് ഇറങ്ങിയാൽ മതി. ഞാൻ അങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത്. ചിലപ്പോൾ നിന്ന് കഴിഞ്ഞാൽ തന്നെ അങ്ങ് വീഴും. ഞങ്ങൾ കുറേ താഴെ എത്തി. മറ്റേ ആ ഡിഫിക്കൽട്ട് വഴി എന്ന് പറഞ്ഞത് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി, അവിടെ വഴി പോലും ഇല്ല, ഭയങ്കര പ്രയാസമാണ്. കുഴപ്പമില്ല, ഇറങ്ങി വരാൻ പറ്റുന്നുണ്ട്. അതേ അങ്ങ് താഴെ അറ്റം വരെ ഉണ്ട് ആൾക്കാർ. ഇപ്പം വളരെ പ്രയാസപ്പെട്ട ഇറങ്ങിയായിരുന്നു. നിങ്ങൾ എങ്ങനെ വന്നാലും ഇവിടെ വന്നാലും താഴോട്ട് പോകാൻ പറ്റൂ. അതെ ഇവിടെ വന്നേ എന്നേ പറ്റൂ, ഇവിടെ വന്നാലേ താഴോട്ട് പോകാൻ പറ്റൂ. പതിനെട്ടാം തടവ് പുറത്തെടുത്തിരിക്കുന്നു. പക്ഷേ സത്യം ഞാനും അങ്ങനെ ഇറങ്ങിയത്, ഇഴഞ്ഞ ഇറങ്ങാൻ പറ്റൂ. അതെ ഭയങ്കര ചൂടാ. അതെ നമുക്ക് അടുത്ത് ഇവിടെ വരണം ചെക്ക് ഡാം കെട്ടാൻ. തെന്നു കേട്ടോ. ഇതാണ് കാട്, ഇരുട്ട് മാത്രമേ ഉള്ളൂ. അടിപൊളി. ഞങ്ങളിപ്പോൾ നടക്കുന്നത് ശരിക്കും ഒരു ആനത്താരെ കൂടെയാ. ആന കുറച്ച് മുന്നേ അതിലെ പോയെന്നാണ് പറയുന്നത്. ഇവിടെ മരങ്ങളൊക്കെ ചവിട്ടി മെതിച്ചിട്ടിട്ടുണ്ട്. ഫൈനലി ഒരു തേയിലത്തോട്ടം. സൂപ്പർ അടിപൊളി. എങ്ങനെയുണ്ട്? ആ എന്തൊരു വ്യൂ, അടിപൊളി. നമ്മൾ നേരത്തെ മലമുകളിൽ നിന്ന് കണ്ട ആ ഒരു തോട്ടമാണ്, അടിപൊളി. ഞങ്ങൾ കുറേ സമയമായിട്ട് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ വഴിയിലൂടെ നടക്കുന്ന, ഭയങ്കര വൈബാണ് കേട്ടോ. ഞങ്ങൾ നടക്കുന്ന ഈ ഭാഗം മൊത്തം തണലാണ്, പക്ഷെ അങ്ങ് ദൂരെ വെയിലും